ഹായ് ഡേ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ബസ്സിഡ് V4 വന്നപ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓട്ടോ ബാക്ക് ക്രാഷ്, ലോഡിംഗ് ഇഷ്യൂ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു മൂന്ന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഒഫീഷ്യലായിട്ട് അറിയിച്ച കുറച്ച് ബഗ് ഫിക്സിംഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. V4.1 എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്തിട്ട് ആർക്കും ഒരു രക്ഷയില്ലെന്നാണ് പറയണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് വർക്കാവും എന്ന് ഞാൻ ഒരിക്കലും ഉറപ്പ് പറയണില്ല. കാരണം ഈ വീഡിയോയിൽ താഴെ ഉറപ്പായിട്ടും കമൻ്റ് വരാൻ പോകുന്ന കാര്യം, ബ്രോ ഇത് നോട്ട് വർക്കായില്ല എന്നുണ്ടെങ്കിൽ നോട്ട് വർക്കിംഗ് എന്നായിരിക്കും കൂടുതലും കമൻറ്റ് വരാൻ പോകുന്നത്. വർക്കായില്ല എന്നുണ്ടെങ്കിൽ, കാരണം എനിക്ക് ഒരു രണ്ട് മൂന്ന് ഫോണിലേക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റൂ. കാരണം എൻ്റെ ഫോണിൽ ഓട്ടോ ബാക്കോ അങ്ങനെ പ്രശ്നമില്ല. പക്ഷേ ഉള്ള ഫോണുകളിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അതിലൊന്നും ഈ ഒരു ട്രക്ക് ഉപയോഗിച്ചപ്പോൾ വർക്കായി, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ട്രിക്ക് ഉപയോഗിച്ചപ്പോൾ എനിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. ഓട്ടോ ബാക്കൊന്നും വലുതായിട്ട് വന്നില്ല. ഓക്കെ, അപ്പം ഈ ഒരു ട്രിക്ക് ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനേ ഞാൻ പറയുള്ളൂ. ഇത് വർക്കാവും എന്ന് ഞാൻ ഒരിക്കലും ഉറപ്പ് പറയുന്നില്ല, അല്ലെങ്കിൽ വർക്കിംഗ് ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത്. കാരണം അവരുടെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഈ ഒരു സംഭവത്തിന് ഒരു സൊല്യൂഷൻ കൊണ്ടുവരാതെ നമുക്ക് പെർമനൻ്റായിട്ടൊരു സൊല്യൂഷൻ ഇതിൽ ഇല്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് മാറിക്കിട്ടുമെന്ന് എനിക്ക് തോന്നണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ചുമ്മാ സമയം കളയല്ല, ഞാൻ എന്തരാണ് സംഭവം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പം ഇത് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒപ്റ്റിമൈസേഷൻ്റെ ഒരു പ്രോബ്ലമാണ് നമുക്ക് ഈ എല്ലാ ഫോണുകളിലും ഈ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നത് പെട്ടെന്നായതുകൊണ്ടും ഇത്രയും വലിയൊരു അപ്ഡേറ്റ് ആയതുകൊണ്ടും, കാരണം ഇതിൽ ഏകദേശം ഒരു 7-8 മാപ്പ് വന്നു പുതിയത്, അതുപോലെ തന്നെ ഇത്രയും ഗ്രാഫിക്സ് ഇമ്പ്രൂവ് ആയി, അതുപോലെ തന്നെ കുറേ ആനിമേഷൻസ് വന്നു, വണ്ടി ക്രാഷാവുന്ന കുറേ സംഭവങ്ങൾ വന്നു, വണ്ടി വാഷിങ് അങ്ങനെ ഒരു വലിയൊരു അപ്ഡേറ്റാണ് വന്നത്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റ് ഒരുമിച്ച് വരുമ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ പഴയ വെർഷനിൽ നിന്ന് പുതിയ ഒരു വെർഷനിലേക്ക് വരുമ്പോൾ ഇത്രയും അപ്ഡേറ്റുകൾ ആവുമ്പോൾ നമ്മുടെ ഫോണുമായിട്ട് ഒപ്റ്റിമൈസ് ആവാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് ട്രിക്ക് എന്ന് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് ബസ്സിഡ് നെറ്റ് ഓഫാക്കിയിട്ട് ഓപ്പൺ ആക്കുക. ഓക്കെ, നെറ്റ് ഓഫാക്കിയിട്ട് ഓപ്പൺ ആക്കുക. അതിന് ശേഷം ജസ്റ്റ് സെറ്റിങ്സിൽ പോയതിന് ശേഷം വിഷ്വലി, ഓക്കെ, വിഷ്വലിൻ്റെ അകത്ത് നിങ്ങൾക്കിപ്പോൾ സ്റ്റിയറിംഗ് ആയിരിക്കും കാണുന്നത്, അത് ബഗ്ഗാണ്. ഓക്കെ, അപ്പോൾ വിഷ്വലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതിൻ്റെ അകത്ത് ഗ്രാഫിക്സ് മിഡിലിടുക അല്ലെങ്കിൽ ഹൈയിലിടുക. ഒരു 4 GB റാമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈയിലിടാം. ഇപ്പോൾ ഞാൻ മിഡിലാണ് ഇടുന്നത്, കാരണം മിഡിലിട്ടായിരിക്കും ഒരുപാട് പേർക്കും ഇങ്ങനെ ഗ്രാഫിക്സിൻ്റെ ലാഗ് പ്രോബ്ലം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിഡിലിടുന്നതായിരിക്കും നല്ലത്. മിഡിലിട്ടാൽ തന്നെ നല്ല ഗ്രാഫിക്സ് ഉണ്ട്. അതിനുശേഷം നിങ്ങൾ ഈ ട്രീ മെഷ് ഓഫാക്കിയിടണം. അതിനുശേഷം റോഡ് വെയറും അതുപോലെ തന്നെ വ്യൂ ഡിസ്റ്റൻസും, ഇത് രണ്ടും ഏറ്റവും ലോയിലേക്ക് ഇടുക. വ്യൂ ഡിസ്റ്റൻസ് ഇതിലിടുക. ടെക്സ്ചർ ക്വാളിറ്റി നിങ്ങൾക്ക് മീഡിയത്തിലിടാൻ വേണമെങ്കിൽ, ഓക്കെ, ടെക്സ്ചർ ക്വാളിറ്റി വിഷയമില്ല. ട്രീ മെഷ് എപ്പോഴും ഓഫാക്കിയിട്ടിരിക്കുക. അതിനുശേഷം ഷാഡോസ് ഒരു ലോയിലിടുക, റോഡ് റിഫ്ലക്ഷനും ലോയിലിടുക. FPS സംഭവം ഓഫാക്കിയിടുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് അത് ഓഫാക്കിയിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ സെറ്റിങ്സിൽ അതർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് വന്നതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ലാഗ്, പണ്ടത്തെ നമ്മുടെ ട്രിക്കാണ്, ലാഗ് കുറയ്ക്കുന്ന ട്രിക്കാണ് മിറർ ഓഫ് ചെയ്തിടുക എന്നുള്ളത്. ഇപ്പോൾ മിറർ ഓൺ ആയാണ് കിടക്കുന്നത്, ജസ്റ്റ് മിറർ ജസ്റ്റ് ഓഫ് ചെയ്തിടുക. ഓക്കെ, ഈ ഇത്രയാണ് നിങ്ങളിതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ ഒരു സംഭവം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് വർക്കായില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ ബാക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു വഴിയില്ലടെ, നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. അവരെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒഫീഷ്യലായിട്ട് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീഡിയോ ചെയ്യാം. പക്ഷേ അവർ പറയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്ചർ മീഡിയ, ഞാനിപ്പോൾ ടെക്സ്ചർ ജസ്റ്റ് ഒന്ന് മീഡിയത്തിലിടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റിങ്സ്. ഈ ഒരു സെറ്റിങ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം. ഞാൻ നെറ്റ് ഇവിടെ ഓഫ് ആക്കിയിട്ടുണ്ട്. നെറ്റ് ഓൺ അല്ല, നെറ്റ് ഓഫ് ആക്കി തന്നെ എപ്പോഴും ഇടുക. നെറ്റ് ഓൺ ആക്കി കയറുമ്പം കുറച്ച് ക്രാഷ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രീ മോഡ് മാത്രം ഇപ്പോൾ കളിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫിക്സ് ക്വാളിറ്റി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പഴയ പോലെ എന്നല്ല, നല്ല രീതിയിൽ ഗ്രാഫിക്സ് കാർഡുണ്ട്. കാരണം ട്രീ മെഷ് ഓൺ ആക്കിയാലും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷാഡോസ് ലോയിൽ ഇട്ടാൽ തന്നെ നല്ല രീതിയിൽ ഷാഡോയും വണ്ടിയുടെ ഇൻറ്റീരിയറിലൊന്നും ഓടിക്കുമ്പോഴൊക്കെ വെയിലൊക്കെ അകത്തടിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളെല്ലാം ഈ ഒരു സെറ്റിങ്സിൽ തന്നെ വരണമുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് കറക്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും വരില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കാനേ ഞാൻ പറയണുള്ളൂ ട്രൈ, കാരണം ഉറപ്പൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, എനിക്കിപ്പോൾ വേറെ പ്രോബ്ലം ഒന്നും വന്നില്ല. ഞാൻ ഇതേ മെത്തേഡ് രണ്ട് ഫോണിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഒരു 3 GB റാമുള്ള ഫോണിൽ, ഒരു 4 GB റാമുള്ള ഫോണിൽ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് അതിൽ ആ 3 GB റാമുള്ളതിൽ ഇടയ്ക്ക് വെച്ച് ഓട്ടോ ബാക്ക് ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി കേട്ടോ. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഞാൻ ഒരു 10-15 മിനിറ്റോളം അതിൽ കളിച്ച് വേറെ പ്രശ്നമൊന്നും അതിൽ തോന്നിയില്ല. അപ്പോൾ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തർക്ക് ഓരോ ഡിവൈസാണ്. അപ്പോൾ ഓരോ ഡിവൈസിലും ഓരോ തരത്തിലുള്ള ഒപ്റ്റിമൈസേഷൻ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഭാഗ്യമുള്ളവർക്ക് മാറിക്കിട്ടും എന്ന് തോന്നണം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ ഗ്രാഫിക്സിൽ തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്രാഫിക്സ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഫുൾ ഓയിലിട്ടിട്ടും ഓക്കെ എനിക്കൊന്ന് നല്ല രീതിയിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും ടെക്സ്ചർ മാത്രമേ മിഡിലിട്ടിട്ടുള്ളൂ, ബാക്കി എല്ലാം ലോയിലാണ് കേട്ടോ ചേട്ടാ. ട്രീ മെഷ് ഒന്നും ഓൺ ആക്കിയിട്ടില്ല, റിഫ്ലക്ഷനും ഷാഡോ ഒക്കെ ലോ ആണ്, എല്ലാ കാര്യങ്ങളും ലോ ആണ്. എന്നിട്ട് പോലും ഇത്രയും ഗ്രാഫിക്സ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പം ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ എന്താണ് നിങ്ങളെ പ്രോബ്ലം എന്നുള്ള കാര്യം ജസ്റ്റ് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് കമൻ്റ് ഇടണ്ടെന്ന് വെച്ച് പറയണമല്ലോ, നിങ്ങൾ കമൻ്റ് ഇട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങൾക്കിത് വർക്കാവുള്ള ഇതാണ് എൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ കയ്യിലുള്ള അവസാനത്തെ സൊല്യൂഷൻ. ഇനി അവർ വല്ലതും പറയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഡെവലപ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ആ മാലിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ബഗ് ഫിക്സിംഗ് എന്നുള്ള സംഭവം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കിട്ടൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ട്രിക്കും സെറ്റിങ്സും ഒക്കെ മാറ്റി മാറ്റി ഇട്ട് നോക്കാം, അത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ബാക്കി കാര്യം നമുക്ക് വഴി വരുന്നത് പോലെ നോക്കാം. കാരണം വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ടും വർക്കായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്തിരിക്കാം. അത്രയേ നമുക്ക് പറയാനുള്ളൂ. കാരണം ഇതിൽ കൂടുതൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്കിത് വർക്കായത്. ഇപ്പോൾ നെറ്റ് ഓഫാക്കി ഇടുക കേട്ടോ, നെറ്റ് ഓൺ ആക്കിയാൽ ചിലപ്പോൾ ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആവുമ്പോൾ കുറച്ചുകൂടി ലോഡിംഗ് ഇഷ്യൂവും ഒപ്റ്റിമൈസേഷൻ്റെ പ്രശ്നങ്ങളും വരും. അപ്പോൾ അതുകൊണ്ട് നെറ്റ് ഓഫാക്കി, മസ്റ്റായിട്ട് നെറ്റ് ഓഫാക്കി ഇട്ടിട്ട് മാത്രം ഫ്രീ മോഡ് മാത്രം കളിക്കാൻ ശ്രമിക്കണം. പിന്നെ മാപ്പ് ഒന്നും വേറെ വിഷയമൊന്നുമില്ല, എല്ലാ മാപ്പും ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ വേറെ വിഷയമൊന്നുമില്ല. അപ്പം ഒരുപാട് ലോങ് മാപ്പ് എടുക്കാതിരിക്കുക. ചെറിയ ചെറിയ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തുനിന്ന് ഒരു വേറൊരു സ്ഥലം കണക്ട് ചെയ്ത് അടുത്ത സ്ഥലം എടുക്കാതിരിക്കുക. ജസ്റ്റ് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട് പോവുക. ആ ഒരു രീതിയിൽ കളിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒപ്റ്റിമൈസേഷന് വലിയ പ്രശ്നം വരില്ല എന്നെനിക്ക് തോന്നണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്ര വളരെ വീഡിയോസ് വേണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇട്ട ഗ്രാഫിക്സിലാണ് നിങ്ങൾ ഞാൻ ഇപ്പോൾ ഈ കളിക്കുന്നത്, ഇപ്പോൾ ഇട്ടിരുന്ന ഗ്രാഫിക്സ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലോയിൽ ഇട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ടെക്സ്ചർ ക്വാളിറ്റി കുറച്ച് കുറയുമെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ.